ഇതൊക്കെയാണ് ജീവിതമെന്നുള്ളത് നമുക്ക് മനുഷ്യാധ്വാനത്തിന്റെ മഹത്വമാണ്. ഇവിടെ കാണും, ഇവിടെ കാണുന്നുണ്ട്. നമസ്കാരം, ഹിൽടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിയും കോഴിക്കറിയാണ് കേട്ടോ. അപ്പം വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് തീ കെട്ടോടാ, നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. തീ കെട്ട് പുകയായിന്. അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് കുറച്ച് ജീരക ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്നാന്ന് അടച്ച് വെച്ച് നമുക്ക് എളുപ്പം തിളപ്പിച്ചെടുക്കാം. അപ്പൊ തീയൊക്കെ നമ്മൾ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് പിടി ഒന്ന് കുഴച്ച് നല്ല ഉണ്ടയുണ്ടാക്കി എടുക്കാൻ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ല കുളു കുളാൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മുടെ അരിപ്പൊടിയിലോട്ട് ഇത് കോരി വെച്ചങ്ങ് റെഡിയാക്കി തുടങ്ങാം. നമുക്ക് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ജീരകവെള്ളമാട്ടെ, ജീരകവെള്ളം. ഈ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തേക്കുന്നത് 2 കിലോ സാധാ നമ്മുടെ അപ്പത്തിനുള്ള മാവ്, അതായത് പത്തിരി ഇതൊക്കെ ഉള്ളത്, പിന്നെ 1 കിലോ പുട്ടിനുള്ള പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആഹാ, വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ബോൾ ബോളായിട്ട് ഉരുട്ടി എടുക്കണത്. അപ്പോൾ ആവശ്യത്തിന് പിന്നെ എടുത്ത് ഒഴിച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. നമ്മളെടുത്തേക്കുന്ന 3 കിലോ അരിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ആ തേങ്ങാപ്പീരിയൊക്കെ ഇതിൽ വരണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് കുറച്ച് ചൂടുണ്ട്, എന്നാലും നമുക്ക് കൈ തൊടാവുന്നേ ഉള്ളൂ. ഒരു കൈയിടാൻ പാകത്തിന് ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ശരിക്കും കുറേശ്ശെ പൊള്ളുന്നുണ്ട്, ചെറിയ രീതിയിൽ ചൂടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു സ്പൂണും കൊണ്ട് അധികം ഇതാക്കാൻ പറ്റില്ല, വുഡൻ സ്പൂണും കൊണ്ട് അധികം കുഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൈയിട്ട് കുഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഈ ഒരു ഇതിൽ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിക്കാക്കണം കേട്ടോ. ഒരു ബോള് ബോള് പോലെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിക്ക് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. നമുക്കിനി ഇത് ബോൾ പിടിക്കുന്നൊരു കുറച്ച് പണി കേട്ടോ, ഇത്രയും സാധനം എല്ലാം ഉരുട്ടിയെടുക്കണ്ടേ. അപ്പോൾ ഒന്നത് തുടങ്ങിയേക്കാം. അപ്പോൾ നമുക്കത് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിയ ഇതാക്കി കഴിഞ്ഞാലും ബോളാക്കി കഴിഞ്ഞാലും ഇത് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ. കറക്റ്റായിട്ട് നമ്മുടെ ഗുലാബ് ജാമിനൊക്കെ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുക്കാം. അപ്പം നമുക്കെന്നാൽ ഇതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് പിടിക്കുള്ള ഉണ്ടകളൊക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെയാണ് അമ്പോ. ശരിക്കും പിടി ഉണ്ടാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉരുട്ടലാണ് പണി. ഒട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഉരുട്ടി വെച്ച ബോളുകളൊക്കെ നമുക്കൊന്ന് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് വേണം ഇത് ഇടാൻ. എന്നിട്ട് നമുക്ക് പിടി സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ നേരത്തെ നമ്മൾ ആ ഉണ്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചില്ലേ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ, അതായത് 2-ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്കും ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിക്കാൻ. ഒരു ലേശം സൺഫ്ലവർ ഓയിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ഇത് തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളം അങ്ങ് അടച്ച് വെച്ചേക്കാം, ഇന്ന് തിളക്കട്ടെ. വെള്ളം എന്തായാലും നോക്കാം. വെള്ളം നല്ല സൂപ്പറായിട്ട് തിളച്ചു കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബോളുകൾ ഇട്ട് കൊടുക്കാം.
നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോളിൻ്റെ ഷേപ്പൊക്കെ പോകും. ഇത്രയും വലുതിനകത്ത് വെച്ചപ്പോഴേ കുറച്ചൊരു പാടായി നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ. എന്താണെങ്കിലും ഫുള്ള് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിടിയൊക്കെ നമ്മൾ ഈ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഇട്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് കുത്തിപ്പൊടിക്കരുത്, നല്ല ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കുള്ളൂ. അപ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേനും അതൊരു കുഴമ്പ് രൂപത്തിലാവും. അപ്പോഴത്തേക്കും നമുക്ക് അതിൽ ഫിനിഷിങ് ടച്ചൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് സാധനം പെട്ടയ്ക്കാം. നല്ല ജീരകത്തിൻ്റെയൊക്കെ മണമേ ആണല്ലേ ആവിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല തിളയൊക്കെ ആയി നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല പഞ്ചിലിരുന്നോട്ടെ സാധനം. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് അങ്ങ് ഇറങ്ങാം. ഓ എൻ്റെ മോനെ വെച്ചോണ്ട് കേട്ടോ. അടുപ്പത്ത് ബെൽഡായി പോയി. ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തണുക്കുമ്പോഴത്തേനും നല്ല തിക്കായിക്കോളും. ഇപ്പം ഈ ചാറ് പോലെ കിടക്കുന്നു. അപ്പം നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് കോഴിക്കറിയും കൂടെ ഒരു കിഡിലം കോഴിക്കറിയും കൂടെ വയ്ക്കാം. അപ്പം ചിക്കൻ കറിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സബോള അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളി വെച്ച് നമുക്ക് അങ്ങ് പരിപാടി തുടങ്ങിയേക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഉപ്പുകൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഈ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമുളക് ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇഞ്ചി നമുക്ക് ഇപ്പോഴേ ഇടണ്ട, വെളുത്തുള്ളി ഒന്ന് ഇതിനകത്തിട്ട് വഴറ്റിയിട്ട് ഇഞ്ചി ഇട്ടാൽ മതി. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി കൂടെ ഒന്ന് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മല്ലിപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയുടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 7 കിലോ ചിക്കനാണ് ഇട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള രീതിക്കാണ് ഈ മസാലയൊക്കെ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ മുളക് പൊടി ഇതിലേക്കൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല, മൊത്തത്തിൽ കയ്പാവും. അപ്പം മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് 7 കിലോ ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് അങ്ങ് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് നല്ല രീതിയിൽ ആ മസാലയിൽ അങ്ങോട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിക്കണ്ട. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കഴുകി വാരി പിഴിഞ്ഞെടുത്ത സാധനമാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരമൊക്കെ വെച്ച് ആ ഒരു വെള്ളം മൊത്തം ഊറി കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം
ജസ്റ്റ് ആ ഒരു മസാല കരിയായിരിക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. വാ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തില്ല, കറിവേപ്പില ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവസാനം നമ്മൾ ഇതിനെ അവർ താളിപ്പടിക്കുമ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനെ അടച്ച് വെച്ച് നമുക്ക് അങ്ങ് വേവിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാവേ. നല്ല പവർ കറിയാട്ടോ, പിടിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ. ഇത് നോക്കി നിൽക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയുണ്ടാ കറി, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേന്നാ, പൊളിയായിട്ടുണ്ട് പൊളി. അപ്പൊ നമുക്ക് ഇതിന് അവസാനം ഒന്ന് ഒരു ഗാർണിഷും കൂടെ പോലെ ഒന്ന് കടുക് പൊട്ടിക്കുക അതിന്. നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചൂടായ ഓയിലിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചടപടയിൽ പൊട്ടുന്നുണ്ട് കടുക്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പിടിയും കോഴിക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് അടിപൊളി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടെ നമുക്ക് ഇത് കഴിക്കാം അല്ലേ? എന്നും ഞാൻ തന്നെ കഴിക്കുന്നത് കാണണ്ട. അപ്പോൾ എന്നാൽ അവരെ പോയി ഞാൻ വിളിച്ചിട്ട് വരട്ടെ കേട്ടോ. അതെ അതെ നടന്നു. ഞങ്ങളെ ഇത്തിരി നേരം വൈകി, അതുകൊണ്ടാണ്. അപ്പൊ സെബിന്റെ പാചക ഇതുകൾ ചെയ്യുന്നത് നമുക്ക് എരിവും അയിലൂട്ട് ഇളക്കണമെന്നും തീ കത്തിക്കണം ഒക്കെ നമുക്ക് ഭയങ്കര റെഡിയാക്കാന്നേ. ഇനി ഞാൻ വരും. ഭയങ്കര എന്താ പറയാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സെബിന്റെ ഒരു ആരാധകനായി. കാരണം ഇത്രയ്ക്ക് ഇതൊക്കെയാണ് ജീവിതം എന്നുള്ളത് നമുക്ക് മനുഷ്യാധ്വാനത്തിന്റെ മഹത്വമാണ്. ഇവിടെ കാണും, ഇവിടെ കാണണം. നിങ്ങൾ വരണം ഇവിടേക്ക്. ഇത്തരം ഒരു സ്ഥലത്ത് വന്നിട്ട് കാണേണ്ടത് കാണേണ്ടത്. നമ്മുടെ മലയൊക്കെ മല മല എന്ന് പറയാൻ പറ്റില്ല, ആകാശം മുട്ടി. അത്രയും ഗംഭീര സ്ഥലം, ഗംഭീരം കാണാൻ. കാഴ്ച കുക്കിംഗ് ലൊക്കേഷൻ, ഓഫ് റോഡ് റൈഡ് ഒക്കെ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല ഞങ്ങള്. അപ്പൊ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് കഴിക്കാം. ഓക്കെ, എന്താണിത്? പിടിയും കോഴി. അപ്പൊ നമുക്കൊരു പിടി പിടിക്കാം. കുറച്ചേ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിച്ചിട്ട് എനിക്ക് അതിന്റെ പകുതി വേണ്ട കേട്ടോ. പകുതി തന്നെ പറ്റില്ല. സുനിലും കഴിച്ചു തുടങ്ങിക്കോ, കുഴപ്പമില്ല. നേരത്തെ കഴിക്കുന്നുണ്ട്. മൂത്തവരെ എപ്പോഴും എന്താ പറയാ, അവർക്ക് നമ്മൾ ഭയങ്കര പരിഗണന കൊടുക്കണം. മൂത്തല്ല, പരിഗണന കൊടുക്കണം. എനിക്കും കൊണ്ടുവന്നു കേട്ടാ. കോഴിക്കട്ട ആണ്, പക്ഷേ ഇത് സെപ്പറേറ്റ് അല്ല കണ്ടോ. ഒക്കെ ലിക്വിഡ് കോഴിക്കട്ട എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും കഴിക്കാൻ പോകണം കേട്ടാ. ചിക്കൻ കറിയിലേക്കില്ലേ നല്ല എരിവുണ്ട്. എനിക്ക് നല്ല എരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലല്ല കേട്ടാ പാകം. ഉച്ചുരുണ്ട് പറയല്ലേ. ആ നല്ല ചൊടിയുണ്ട്, ചൊടി ചൊടി. അല്ലാണ്ട് നമുക്ക് ചില മിളകും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവനെ ഈ സാധനം കഴിക്കുമ്പോൾ. ഇത് ഇത്തിരി എരിവില്ലാത്ത ടൈപ്പ് ഓഫ് സാധനമാണല്ലോ ഇത്, പിടി. ഇവന് ഇത്തിരി എരിവ് വേണം അല്ലേ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, പിടിയും കോഴിക്കറിയും എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി എപ്പോഴും ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതാണ് ഞാൻ നിർത്തി. എന്താണെങ്കിലും നമുക്ക് ഒരുപാട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കഴിച്ചിട്ട് മതി, കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. കഴിച്ചല്ലോ, നമ്മളെ കഴിച്ചു. നല്ല കോമ്പിനേഷനാണ്. ഫെമിലിയർ ആയിട്ടുള്ള ഫുഡല്ല,
ചിക്കൻ കറിയും നല്ല ഉശിരുള്ള ചിക്കൻ കറിയും പിടിയും രണ്ടും നല്ല കോൺട്രാസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ രണ്ടും കൂടി കൂടുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഞാൻ ജീവിതത്തിൽ ഈ പിടി കഴിച്ചിട്ടില്ല. കോഴി പിന്നെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ അതിൽ കഴിക്കില്ലാണ്ടിട്ട് മനസ്സിലായില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇതൊന്നുമല്ല കഴിപ്പ്, ഞാൻ ശരിക്കും നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. വീഡിയോയിലാണെങ്കിൽ നിങ്ങളുണ്ടാക്കിട്ട് നിങ്ങൾ തന്നെ കഴിക്കാറ്? അതാകുമ്പോൾ ആരും നമുക്ക് കൊണ്ടുവരില്ല, എളുപ്പമല്ല അല്ലേ. അതായത് ഞങ്ങളൊക്കെ പ്രായമായവരാണല്ലോ. ഞാൻ സുനിൽ സൈബിന്റെ പാചകല്ലേ, ഗംഭീരട്ടാ. അപ്പോൾ നമ്മുടെ സുനിലേട്ടനും അതുപോലെ തന്നെ അജുവേട്ടനും ഒക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ചുമ്മാ പറയുന്നതല്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട് തന്നെ പറയുന്നതാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിഷമം വിചാരിക്കണ്ടെന്ന് പറഞ്ഞു പറയുന്നതല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മള് കുഴപ്പമുണ്ടെങ്കിൽ പറയും. ഓക്കെ, അങ്ങനെ പറയണം. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമുക്കാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അജുവേട്ടൻ്റെ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ ജസ്റ്റ് പറയുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി നോക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും പീസ്. ഞാൻ വൈകി, ഞാൻ ഇതിൽ ആകർഷണമായി പോയി. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ.